വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞങ്ങൾ എന്താണ് ഉണ്ടാക്കുന്നത് മുളകിന്റെ ബജ്ജി മുളക് ബജ്ജി അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അതിന് എന്തൊക്കെയാ വേണ്ടതെന്ന് നോക്കാം അമ്മ ഇത് മുളകല്ല ഇത് എരിവില്ലേ ഇത് മുളകാണ് ബജ്ജി മുളകാണ് ചില മുളകിന് എരിവുണ്ടോ ചിലയിന് എരിവുണ്ടാവില്ല പക്ഷെ ഇതിനെ കൊണ്ട് ബജ്ജി ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതിന് വേണ്ടുന്ന സാധനമാണ് ബജ്ജി മുളക് അര കപ്പ് കടലപ്പൊടി എടുത്തിട്ടുണ്ട് രണ്ട് സ്പൂൺ അരിപ്പൊടി എടുത്തിട്ടുണ്ട് ഉപ്പ് അയ്മോദക പൊടി കുറച്ച് കായം കുറച്ച് ആംചൂർ പൗഡർ അതായത് നമ്മുടെ മാങ്ങാപ്പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പും എണ്ണയും വെള്ളവും ഇനി ഇതെങ്ങനെയാണ് കുഴയ്ക്കുന്നതെന്ന് കാണിച്ചു തരാം ആദ്യം ആദ്യം എന്താ മുന്നോട്ട് ഉണ്ടത് കടലപ്പൊടി അരിപ്പൊടി ഇട്ടു പിന്നെ ഇത് ഇതിട്ട് കൊടുക്കും മസാലപ്പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം വെരി ഗുഡ് പിന്നെ കുറച്ച് അത് വേണ്ട കുറച്ച് ഉപ്പ് ചേർത്ത് എന്നിട്ട് നല്ലോണം മിക്സ് ആക്കാം എണ്ണ ആയിട്ടില്ല എണ്ണ നമുക്കത് ഡീപ്പ് ഫ്രൈ ചെയ്യാം എന്നിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഇളക്കി കൊടുക്കണം കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഇളക്കി കൊടുക്കണം ഇപ്പം നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട് ഇനി ഈ മുളകിന് നടുകീറിയിട്ട് അതിൻ്റെ അല്ലി മാറ്റി എടുക്കണം എന്നുവെച്ചാൽ അതിന് ചില മുളകിന് നല്ല എരിവ് ഉണ്ടാകും നമുക്ക് അത്ര എരിവ് വേണ്ടാത്തതുകൊണ്ട് നമ്മൾ മാറ്റുന്ന നിങ്ങൾക്ക് വേണ്ടെങ്കിൽ അങ്ങനെ തന്നെ ഡിപ്പ് ചെയ്തിട്ട് ഫ്രൈ ചെയ്യാൻ പറ്റും അല്ലി മാറ്റിയിട്ട് അങ്ങനത്തെ നടു കീറിയിട്ട് വെക്കുക ഇപ്പൊ മുളകിന്റെ അകത്തുള്ള അല്ലി എല്ലാം മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കിത് ബജ്ജി എങ്ങനെയാ പൊരിച്ചെടുക്കുന്നത് കാണിച്ചു തരാം നമ്മൾ പാന് ചൂടാക്കാൻ വെച്ചു അതിൻ്റെ അകത്തേക്ക് എണ്ണ ഒഴിച്ചു ഇനിയിപ്പോൾ എണ്ണ ചൂടായി അതിലേക്ക് നമ്മൾ ബജ്ജി ഇട്ട് കൊടുക്കുന്ന ഇതേമാതിരി ഓരോരോ മുളക് എടുത്തിട്ട് ഈ ബാറ്ററിലേക്ക് ഡിപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കും എണ്ണയിൽ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിം കുറച്ച് വെക്കണം ഇത് ഫ്ലെയിം ഇട്ട് ഇട്ടതിന് ശേഷം ഫ്ലെയിം കൂട്ടി കൊടുക്കണം പിന്നെ ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ നമ്മളത് ഫ്രൈ ചെയ്തെടുക്കണം ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇനി എണ്ണയിൽ നിന്ന് മാറ്റി വെക്കാം ഇതാ നമ്മളുടെ ബജ്ജി റെഡിയായി അപ്പൊ നിങ്ങൾ ട്രൈ ചെയ്യണം എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടെയുള്ള ബെൽ ബട്ടണും നെക്കണം അപ്പൊ ഞങ്ങൾ ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടും ലൈക്കും ചെയ്യണം ഷെയറും ചെയ്യണം കമന്റ് ഇടാൻ മറക്കരുത് അപ്പൊ നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം ബൈ ബൈ.